അനിൽ ആന്റണി ബി ജെ പിയിൽ എത്തിയത് ഭയങ്കര ആഘോഷമായിട്ട് ബി ജെ പിയുടെ ഔദ്യോഗിക നേതാക്കൾ, കേരളത്തിലുള്ള നേതാക്കളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഭയങ്കര ന്യായീകരണങ്ങൾ നടക്കുന്നു. ആന്റണിയെ പോലെ ന്യായീകരിക്കുന്നു, ഇത്രയും നല്ല അച്ഛൻ്റെ, ഇത്രയും നല്ല മകൻ, ആ നിലയിലാണ്. പക്ഷെ ബി ജെ പിക്കകത്ത് അങ്ങനെ നല്ല കാര്യങ്ങൾ. അനിൽ ആന്റണിയെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതിൽ ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗത്തിന്, അത് സാധാരണക്കാരായ അണികൾക്ക് മുതൽ നേതൃതലത്തിൽ ഇവരോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് വരെ ആ അമർഷമുണ്ട്. കാരണം എപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്, ആരെങ്കിലുമൊക്കെ വരും, അവരെയൊക്കെ എടുത്ത് തോളി വെച്ചുകൊണ്ട് നടക്കും, കുറച്ച് കഴിയുമ്പോൾ ഒരു ഉപയോഗമില്ല എന്ന് തോന്നും. അബ്ദുള്ളക്കുട്ടി എന്ത് ഗുണം, ഇപ്പൊ ദേശീയ വൈസ് പ്രസിഡന്റാണ്. ഇവിടെ ഇവിടെ ഈ എം ജി രമേശ്, ശോഭാ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ് തുടങ്ങിയ ഐറ്റങ്ങൾ ഇപ്പോഴും തേരാ പാരാ നടക്കുകയാണ്. ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ പോലും സുരേന്ദ്രൻ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു. എന്നെ വിഷമിപ്പിക്കല്ലേ എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നു ചോദ്യങ്ങൾ ചോദിച്ച്. എം ജി രമേശൊക്കെ ബി ജെ പി ആഫീസിൽ കയറിയിട്ട് കാലം കുറയായി എന്നാണ് തോന്നുന്നത്. ആ നിലയിലാണ്, കാരണം അടുപ്പിക്കുന്നില്ല, ഒരു പരിപാടിയിൽ പോലും സമ്മതിക്കുന്നില്ല, ഒന്നിലും അടുപ്പിക്കുന്നേയില്ല, അങ്ങനെ നിൽക്കുന്നു. അവിടെയാണ് ഇവരെയൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത്. പിന്നെ ഈ അനിൽ ആന്റണിയെ കുറിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, അതിപ്പോ കോൺഗ്രസ്സുകാർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം, ബി ജെ പിക്കാർക്കും. വലിയ കെ എസ് യു മുതൽ പ്രവർത്തിച്ചെങ്കിൽ പോലും മകൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും അറിയാം. അയാൾ പാർട്ടിയിൽ എന്താണ് സേവനം നടത്തിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്കാർ തന്നെ ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു ഉപയോഗമുള്ള ഒരാൾ വേണ്ടേ? നമ്മള് ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്വന്തം ബൂത്തിലെങ്കിലും ഇറങ്ങി 10 വോട്ടർമാർ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഇത് അച്ഛന്റെ കൂടെ വന്ന് ഇങ്ങനെ വിരൽ പൊക്കി കാണിക്കും, തെരഞ്ഞെടുപ്പിൽ അയാളുടെ പങ്കാളി അച്ഛന്റെ കൂടെ നിന്ന് ഇങ്ങനെ കാണിക്കും. അത് തന്നെയാണ് ആകെ ഉള്ളത്. ആ ചൂണ്ടുവിരലിൽ മഷി പൊതിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നത് മാത്രമാണ് അനിൽ ആന്റണി രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഡിജിറ്റൽ സെല്ലിന്റെ കൺവീനറൊക്കെ ആയിട്ട് ഇരുന്നിട്ട് എന്തോ ചെയ്തു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ചെയ്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വന്നത്, ഒന്നും ചെയ്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചെയ്തില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ചെയ്തില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഇയാൾക്ക് നല്ല തെരുവിളി കേൾക്കേണ്ടി വന്നത്. കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അനിയൻ അജിത് ആന്റണി വന്നിരുന്ന് പറയുന്നു, അയ്യോ ഞങ്ങൾ സൈബർ ആക്രമണം നടത്തുന്നേ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ അനിൽ ആന്റണിയെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം, ഒരു പോസ്റ്റെങ്കിലും ഇയാളുടേതായി ക്രിയേറ്റ് ചെയ്ത്, ഡിജിറ്റൽ സെല്ലിന്റെ ഒക്കെ ജോലി അതാണ്, അവർ മറ്റുള്ളവരുടെ കുറവുകളൊക്കെ കണ്ടെത്തി ട്രോളുകളുടെ രൂപത്തിലൊക്കെ കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണോ? അതിലൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരാളിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളത് ബി ജെ പിയുടെ സാധാരണക്കാരിലടക്കം ഒരു വലിയ വികാരമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ തന്നെ അവരുടെ പല പേജുകളിൽ കൂടാതെ പല പ്രവർത്തകരുടെയും വാളുകളിൽ അവരുടെ സ്വന്തം ഐഡിയിൽ പോലും അനിൽ ആന്റണിയെ, ഇപ്പോ അനിൽ ആന്റണിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പിയും എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, നേരത്തെ ഒരു ടോം വടക്കൻ കോൺഗ്രസിന്റെ വക്താവായിരുന്നു, ദേശീയ വക്താവായിരുന്നു, അദ്ദേഹത്തെ ആന ആമ്പാരിയൊക്കെ നിർത്തി അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, എവിടെ പോയി, എവിടെയാണെന്ന് പോലും അറിയാനില്ല. അദ്ദേഹം ചാനൽ തർത്തേക്ക് പോലും വിളിക്കുന്നില്ല. തൃശ്ശൂരുണ്ടോ അതോ ഡൽഹിയിലാണോ, ഇദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. ചാനൽ തർത്തയിലൊക്കെ അതിലും വിളിക്കുന്നില്ല. അതുപോലെ തിരുവനന്തപുരത്ത് ഒരു വിജയൻ തോമസ് എങ്ങോട്ട് പോയി, അതെ കഷ്ടമായി പോയി. അല്ല, ഇത് അനിൽ ആന്റണിക്കും വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. കുറച്ച് നാള് അവിടെ ബി ജെ പി ആഫീസൊക്കെ ഇറങ്ങി നടക്കാം, അത് കഴിഞ്ഞാൽ ലാൽ സലാം, അത്ര തന്നെയാണ്. വേറെ ഓപ്ഷൻ നോക്കേണ്ടി വരും. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേരളത്തിൽ അവർ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എവിടെയെങ്കിലും ഒന്ന് ക്ലച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ അവരുടെ. അവർക്ക് മനസ്സിലായി കേരളത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് അവർക്ക്. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുന്ന അണികളുടെ പ്രതിഷേധമുണ്ടല്ലോ, അത് ബി ജെ പി അണികളുടെ പ്രതിഷേധമുണ്ട്. നമ്മള് ഒരു 100 കമന്റ് നോക്കുമ്പോൾ അതിനകത്തൊരു 60-70 കമന്റ് അനിൽ ആന്റണിക്ക് എതിരാണ്. നമ്മള് അവിടെയാണ് പ്രശ്നം, അതാണ് ബി ജെ പി തിരിച്ചറിയേണ്ടുന്ന കാര്യവും. ആളുകൾക്ക് പോലും ഈ ഒന്നാമതേ ഇവിടെ എങ്ങനെ ക്ലച്ച് പിടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്നവർ, അങ്ങനെയുള്ള അണികൾക്ക് എന്നാ ആവേശം തോന്നുന്നുണ്ട്. ഇത് ആവേശം തോന്നിയല്ല, ഇതാണോ സുരേന്ദ്രനൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഭയങ്കര അതിഭയങ്കരനായ സ്വാധീനമുള്ളയാൾ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ അനിൽ ആന്റണിയെ എവിടെയെങ്കിലും കൊണ്ടുനിർത്തി മത്സരിപ്പിക്കാമെന്നൊക്കെ അവർ പ്ലാൻ ഇടുന്നുണ്ട്, പക്ഷേ അങ്ങനെ മത്സരിപ്പിച്ചാൽ അംഗീകരിക്കില്ല എന്നുള്ള സന്ദേശം പൊതുവേ ഉണ്ടാകുന്നുണ്ട്. അപ്പോ പത്തനംതിട്ടയൊക്കെ അനിൽ ആന്റണിക്ക് കൊള്ളാമെന്ന് പറയുന്നു. അനിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ അതിന് ദേശീയ ശ്രദ്ധ കിട്ടും എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ
പല വിധത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ആലോചനകൾ ബി ജെ പിക്കാർക്ക് പോലും പിടിക്കാത്തതാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ അനിൽ ആന്റണിയെ അങ്ങോട്ട് മാറ്റി നിർത്തി സാക്ഷാൽ എ കെ ആന്റണി ബി ജെ പിയിൽ വന്നാൽ എങ്ങനെയിരിക്കും? ഒന്നാമത് ഈ പള്ളിക്കാർക്ക് കണ്ടുകൂടാ പറഞ്ഞത്. അപ്പോ അതിന് ഈ ആലഞ്ചേരി പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവർ ഈ നേതൃത്വത്തിലുള്ള ക്രൈസ്തവർക്കുള്ളതിനേക്കാൾ സ്വാധീനം ക്രൈസ്തവർ അല്ലാത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് സഭകളിലുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പൊ കരുണാകരനൊക്കെ ഉണ്ടായിരുന്ന സ്വാധീനം അങ്ങനെ ആയിരുന്നല്ലോ. ഈ ആന്റണിയുടെ കാലത്ത് ആന്റണിക്കൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സാമുദായിക മത നേതാക്കന്മാരുമായിട്ടും ബന്ധമുണ്ടായിരുന്നത് കരുണാകരനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന നാടാണിത്. അതൊരു ബന്ധമാണ്. അതൊരു വെറും വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അതിനൊരു രീതിയുണ്ട്. അതുകൊണ്ടൊരു നോ എന്നും അവരൊക്കെ പറഞ്ഞാൽ പറയാൻ പറ്റാത്ത നിലയിലേക്ക് ബന്ധങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്. എ കെ ആന്റണിയും ക്രൈസ്തവ സഭയും സഭകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരിച്ച സമയത്ത് പോലും അദ്ദേഹം പിന്നെ കല്ലറയിൽ പോകുന്ന അല്ലാതെ പള്ളിയിൽ കയറാതെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കല്യാണത്തിനാണ് അദ്ദേഹം പിന്നെ പിന്നൊന്ന് പോയത്. അങ്ങനെയുള്ള എ കെ ആന്റണിക്ക് പോലും സഭകളെ ചേർത്ത് നിർത്താൻ സാധിച്ചില്ല. ആകെ പിന്നെ ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മുൻ പ്രതിരോധ മന്ത്രിയുടെ മകൻ എ കെ ആന്റണി, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ. കോൺഗ്രസ്സുകാർ പരിഹസിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എ കെ ആന്റണി അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കല്യാണവും അദ്ദേഹത്തിന്റെ മകൻ പിറക്കുന്നത്. അങ്ങനെ സ്വർണക്കരണ്ടി വായിലിട്ട് പിറന്നു വീണ ഈ അനിൽ ആന്റണി ഈ കഴിഞ്ഞ അദ്ദേഹം AICC പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മാസമല്ലേ അതിന്റെ ആ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞത്. അന്നേരം വരെയും അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തിരിക്കുകയാണ്. പവർ പേഴ്സൺ തന്നെയായിരുന്നു അങ്ങനെയുള്ള ഒരാളിന്റെ മകനായിരുന്ന ആളാണ് അദ്ദേഹത്തെ. ഈ സ്വന്തം മകനെ പോലും പാർട്ടിയിൽ ചേർത്ത് നിർത്താൻ കഴിയാത്ത ആന്റണി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ശുദ്ധ പരാജയമല്ലേ? അദ്ദേഹത്തിന്റെ ഭരണം പരാജയമായിരുന്നു. അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അദ്ദേഹം 3 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. എന്നും കുതികാലി വെട്ടി കെ കരുണാകരനെ വെട്ടി കെ കരുണാകരനോട് പാർട്ടിക്കുള്ളിൽ അന്തഃഛിദ്രം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട പരിപാടി. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വായിച്ചു, എം എ ജോഡ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് എം എ ജോഡിനെ വെട്ടി അദ്ദേഹത്തെ തോൽപ്പിച്ച് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തോൽപ്പിച്ച ആളാണ് കഴിഞ്ഞ തലേ ദിവസം രാത്രി കെട്ടിപ്പിടിച്ച് ജയിക്കും നമ്മൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റായിട്ട് അവിടെ ഇരിക്കുന്നു. അതാണ് ഈ രാഷ്ട്രീയ കുതികാൽവെട്ടിന്റെ ഒരു ആശാൻ ആയിരുന്ന ഒരാളാണ്. പക്ഷെ സ്വന്തം മോൻ ഇങ്ങനെ സ്വന്തം പേരിലൊരു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പോലും സ്വന്തം മകനെ പോലും കൂടെ നിർത്താൻ വയ്യാത്ത കൂടെ നിർത്താൻ പറ്റാതെ പോയ എ കെ ആന്റണിയെ കുറിച്ച് ഇനി സാക്ഷാൽ എ കെ ആന്റണി ബി ജെ പി പോയാലും ഒന്നും സംഭവിക്കില്ല.